കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള എലക്ഷൻ എലക്ഷൻ കമ്മീഷൻ മാറ്റിവെച്ചു രാജ്യസഭയിലെ എലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമോ നമസ്കാരം ഞാൻ മെൽവിൻ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രാജ്യസഭാ എംപിയുടെ ടേം എന്ന് പറയുന്നത് ആറ് വർഷമാണ് മിനിമം മുപ്പത് വയസ്സാണ് ഒരു രാജ്യസഭ എം ആവാനായിട്ട് അപ്പോൾ രാജ്യസഭ എം പി യെ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും എം എൽ എമാരാണ് രാജ്യസഭാ എം പിസിനെ എലക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ട് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് എലക്റ്റഡ് മെമ്പേഴ്സാണ് ബാക്കി പന്ത്രണ്ട് പേര് പ്രസിഡൻറ്റിൻ്റെ നോമിനേഷനാണ് അതിൽ ആർട്ട് ലിറ്ററേച്ചർ സോഷ്യൽ സർവീസ് സയൻസ് ഈ മേഖലകളിലുള്ള ആൾക്കാരെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ഇനി എല്ലാ രണ്ട് വർഷത്തിലും വൺ ബൈ തേർഡ് ഓഫ് ദ രാജ്യസഭാ സീറ്റ്സ് വേക്കൻ്റ് ആവും എന്ന് വെച്ചാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ അതിൻ്റെ മൂന്നിലൊന്ന് ഏകദേശം ഒരു അറുപത് തൊട്ട് എഴുപത് വരെ സീറ്റുകൾ വേക്കൻറ് ആവാറുണ്ട് അങ്ങനെ അതാത് സ്റ്റേറ്റുകളിൽ പുതിയ ആൾക്കാരെ രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്യപ്പെടും ഓരോ സ്റ്റേറ്റുകളുടെയും അനുസരിച്ചാണ് അവർക്ക് ഈ രാജ്യസഭാ സീറ്റ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിന് എത്ര രാജ്യസഭാ സീറ്റ് ഉണ്ടെന്നുള്ളത് അതേപോലെ കേരളത്തിൽ നോക്കുവാണെ ഒൻപത് സീറ്റ്സാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ളത് അപ്പോൾ മൂന്ന് സീറ്റ്സ് ഇപ്പം ആയിട്ട് വന്നിട്ടുണ്ട് അതിലൊന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള വയലാർ റവ് റിട്ടയറായി പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് അബ്ദുൾ വഹാവ് പിന്നെ ജോസ് കെ മാണി ഇപ്പം യു ഡി എഫിൽ നിന്നായിരുന്നു എം പി ആയിരുന്നത് രാജ്യസഭ എം പി ആയിരുന്നത് അപ്പോൾ എൽ ഡി എഫിൽ വന്നപ്പോഴേക്കും അദ്ദേഹം ആ പൊസിഷൻ റിസൈൻ ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു അപ്പോൾ ആ സീറ്റും ആണ് അങ്ങനെ മൂന്ന് സീറ്റ്സിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പം കേരളത്തിൽ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് വന്നിട്ടുള്ളത് ഇതോടൊപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ രാജ്യസഭയുടെ തന്നെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും എത്ര മെമ്പേഴ്സാണ് രാജ്യസഭയിലേക്ക് ഉള്ളത് എന്ന് ക്ലിയർ കട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സായിട്ട് പോയിട്ടുള്ളത് അവരുടെ ബയോഡാറ്റ ഡീറ്റെയിൽസ് എല്ലാം ഈ രാജ്യസഭയുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് രാജ്യസഭയിൽ പ്രിൻസി ിൾ ഓഫ് പ്രൊപ്പോർഷൻ ആൻഡ് ആണ് യൂസ് ചെയ്യപ്പെടുന്നത് അതെന്താന്നുള്ളതിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നൂറ്റി നാൽപ്പത് സീറ്റ് കേരളത്തിലുള്ളതിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് എൽ ഡി എഫിനും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പം നാൽപ്പത്തി സീറ്റ് യു ഡി എഫിനുമാണ് ഉള്ളത് അപ്പം അത് പേഴ്സൻറ്റേജ് എടുക്കുവാണെങ്കിൽ തൊണ്ണൂറ്റി സീറ്റ് എന്ന് പറയുമ്പോഴേക്കും നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി സീറ്റ് എന്ന് പറയുമ്പോൾ അറുപത്തി അഞ്ച് ശതമാനം വരും ഇനിയും നാൽപ്പത്തി രണ്ട് എന്ന് പറയുമ്പോഴേക്കും കറക്റ്റ് മുപ്പത് ശതമാനം വരും അപ്പോൾ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ പ്രകാരം മൂന്ന് സീറ്റിൽ ഇപ്പം വേക്കൻസി വന്നിട്ടുണ്ടല്ലോ അതിലിപ്പോൾ രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനുമാണ് പോകുന്നത് ഇനിയും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൊരു ഫോർമുല ഉണ്ട് കൃത്യമായിട്ടുള്ളൊരു ഫോർമുല ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് എം എൽ എസ് ഓക്കെ അത് നൂറ്റി നാൽപ്പതാണല്ലോ കേരളത്തിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വേക്കൻസീസ് ഓക്കെ ആ ഡിനോമിനേറ്റർ പ്ലസ് വൺ പിന്നെ ഹോൾ പ്ലസ് വൺ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം ഇപ്പം ഇപ്പം ഇലക്ഷൻ നടത്തുവാണെങ്കിൽ കേരളത്തിലെ സാഹചര്യത്തിൽ രാജ്യസഭയിലേക്ക് എലക്ഷൻ നടത്തുവാണെങ്കിൽ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അപ്പം നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ ഇപ്പം മൂന്ന് മൂന്ന് എന്ന് പറയുന്ന വേക്കൻസി പ്ലസ് വണ്ണ് നാല് അപ്പോൾ നൂറ്റി നാൽപ്പത് ബൈ നാല് എന്ന് പറയുമ്പോഴേക്കും മുപ്പത്തി അഞ്ച് വരും മുപ്പത്തി അഞ്ച് ഹോൾ പ്ലസ് വൺ അപ്പം മുപ്പത്തി ആറ് ഇനി എല്ലാ ബാലറ്റ് പേപ്പറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് നൂറിൽ നിന്നാണ് അപ്പം ഇതേ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു കാൽക്കുലേഷനും കൂടെ വരും അപ്പോൾ മുപ്പത്തി ആറ് ഇൻറ്റു നൂറ് മൂവായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട് പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് പോയിൻ്റ് കിട്ടുന്ന മൂന്ന് ആൾക്കാരായിരിക്കും എന്തു ചെയ്യുന്നത് രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് കണക്ക് മനസ്സിലാക്കേണ്ടതിന് എളുപ്പത്തിന് ഈ ബാലറ്റ് പേപ്പറിന് നൂറ് എന്ന് പറയുന്ന വാല്യൂ എന്നുള്ള കാര്യം നമുക്കൊന്ന് മാറ്റി വെക്കാം സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ മുപ്പത്തിയാറ് എം എൽ എസ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് ഇപ്പം രാജ്യസഭയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ എം എൽ എ മാർക്കും ഒരു ബാലറ്റ് പേപ്പർ കിട്ടും അവിടെ ബാലറ്റ് സിസ്റ്റമാണ് അപ്പം ഈ ബാലറ്റ് പേപ്പറിൽ നമുക്ക് പ്രിഫറൻസ് മാർക്ക് ചെയ്യാം എന്ന് വെച്ചാൽ ഇപ്പം എ ബി സി ഡി നാല് ആൾക്കാരുണ്ട് ഇതിൽ ഇപ്പം ബി എന്ന് പറയുന്ന ആളാണ് എൻ്റെ ആൾ എനിക്ക് ഫസ്റ്റ് പ്രഫറൻസ് ഞാൻ കൊടുക്കുന്ന ആൾ ഓക്കെ അപ്പം ബിക്ക് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു എക്ക് ഞാൻ സെക്കൻഡ് പ്രഫറൻസ് കൊടുത്തു ഡിക്ക് ഞാൻ തേർഡ് പ്രഫറൻസ് കൊടുത്തു സിക്ക് ഫോർത്ത് പ്രഫറൻസ് കൊടുത്തു അപ്പം ഞാൻ പ്രിഫറൻസ് കൊടുക്കുക അപ്പോൾ ഈ പ്രഫറൻസ് കൊടുക്കുമ്പോഴേക്കും മുപ്പത്തിയാറ് എം എൽ എസ് ഓക്കെ മുപ്പത്തിയാറ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടുന്ന ആളായിരിക്കും ആദ്യം രാജ്യസഭയിലേക്ക് ക്വാളിഫൈ ആവുന്നത് ഇപ്പോഴത്തെ കേസിൽ കേരളത്തിൽ നോക്കുവാണെങ്കിൽ എൽ ഡി എഫിന് മുപ്പത്തിയാറ് ഫസ്റ്റ് പ്രഫറൻസ് വോട്ട് ഒരു സെറ്റ് ഓഫ് മുപ്പത്തി ആറ് എം എൽ എസ് കൊടുത്തു ബാക്കി മുപ്പത്തിയാറ് എം എൽ എസ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ഇവരുടെ സെക്കൻഡ് കാൻഡിഡേറ്റ് ിന് കൊടുക്കും പിന്നെ തേർഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഇല്ല കാരണം അവർക്ക് മൂന്നാമതൊരു മുപ്പത്തിയാറ് വോട്ട് ഫസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല അപ്പോഴേക്കും യു ഡി എഫിനാണെങ്കിൽ ഇപ്പം നാൽപ്പത്തിരണ്ട് സീറ്റുണ്ട് അപ്പോൾ ഇവർ നാൽപ്പത്തിരണ്ട് പേരും ഫസ്റ്റ് പ്രഫറൻസ് വോട്ട് കൊടുക്കുവാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് പോയിന്റ് അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് വോട്ട് കിട്ടും മുപ്പത്തിയാറിലും കൂടുതൽ കിട്ടും പക്ഷേ മുപ്പത്തിയാറെയുന്ന ആ ഒരു ടാർഗറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി അപ്പം ഈ മൂന്നാൾക്കാരും എൽ ഡി എഫിൻ്റെ രണ്ടാൾക്കാരും യു ഡി എഫിൻ്റെ ഒരാളും ക്വാളിഫൈ ആകും രാജ്യസഭയിലേക്ക് പോകാനായിട്ട് ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു സിസ്റ്റം ഇനിയിപ്പം നമുക്ക് ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എങ്ങനെ വർക്ക് വർക്കാവുന്നതെന്ന് നോക്കാം അതിപ്പം ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് എലക്ഷനിൽ ഇപ്പം ആർക്കും ഈ പറയുന്ന മുപ്പത്തിയാറ് വോട്ട് അല്ലെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് പോയിൻറ്റ് മൂവായിരത്തി അറുനൂറ് പോയിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ല ബാലറ്റ് പേപ്പർ നൂറ് എന്ന് പറയുന്നത് ആണ് ആണതിൻ്റെ വാല്യൂ അപ്പം ഇതേ അപ്പോൾ പോയിന്റ് പോയിന്റ് വൈസ് അത് കൺഫ്യൂഷൻ ആവേണ്ടിരിക്കാനാണ് മുപ്പത്തി ആറ് വോട്ട് അല്ലെങ്കിൽ മാറുടെ വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ വലിയ വലിയ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ റൗണ്ട് ഓഫ് പോളിങ് നടത്തേണ്ടി വരുന്നത് ഓക്കെ റൗണ്ട് ടൂ റൗണ്ട് ത്രീ ഒക്കെ നടത്തേണ്ടി വരുന്നത് ഇനിയിപ്പം ഫസ്റ്റ് റൗണ്ടില് ആർക്കും ഈ പറയുന്ന മൂവായിരത്തി അറുന്നൂറ് പോയിന്റ്സ് അല്ലെ ഈ മുപ്പത്തിയാറ് വോട്ടുകൾ ശേഖരിക്കാൻ അല്ലെ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടിയ ആൾ എലിമിനേറ്റ് ആവും ഓക്കെ എന്നിട്ട് അയാളുടെ വോട്ട് ഇവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും ഇപ്പം ലീസ്റ്റ് ആക്ക് കിട്ടിയത് അഞ്ച് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടാണെന്ന് കരുതുക അപ്പം അഞ്ച് ആൾക്കാർ ഏറ്റവും ലാസ്റ്റ് ഈ എലിമിനേറ്റ് ആയാൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തു അപ്പം ഈ അഞ്ചെണ്ണത്തിൽ ഇപ്പം സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് ആർക്കാണ് കൂടുതലെന്ന് നോക്കും ഇപ്പം അഞ്ചിൽ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് സി എന്ന് പറയുന്ന ആൾക്കാണ് അതിൽ മൂന്ന് വോട്ടും കിട്ടിയെന്ന് കരുതാം ഓക്കെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് അപ്പം മൂന്ന് ഇൻറ്റു ഹൺഡ്രഡ് മുന്നൂറ് പോയിൻ്റ് സി എന്ന് പറയുന്ന ആൾക്കപ്പം ഓൾറെഡി ഓൺലൈനിൽ നിന്ന് ആഡ് ആവും അപ്പം അങ്ങനെ നോക്കിയിട്ട് ആർക്കെങ്കിലും ഈ പറയുന്ന മൂവായിരത്തി അറുനൂറ് പോയിന്റ് അല്ലെങ്കിൽ മുപ്പത്താറ് വോട്ട് ക്വാളിഫൈ ആവുകയാണെങ്കിൽ അയാൾ സെലക്ട് ആകും ഇനി ഈ രണ്ടാമത്തെ റൗണ്ടിലും ഇങ്ങനെ ക്വാളിഫൈ ആയില്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകും അപ്പോൾ ഈ രണ്ടാമത്തെ റൗണ്ടിൽ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് ഏറ്റവും കുറവ് കിട്ടിയ ആൾ എലിമിനേറ്റ് ആവും അങ്ങനെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ആവുന്നത് കുറച്ച് കോംപ്ലക്സ് പ്രോസസ്സാണ് ഇനിയിപ്പം രാജ്യസഭയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഓപ്പൺ ബാലറ്റ് സിസ്റ്റം ആണ് ഓപ്പൺ ബാലറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഈ പാർട്ടിക്ക് ഒരു ഏജൻറ്റ് കാണും ഓക്കെ അതാത് പാർട്ടിക്ക് ഈ പാർട്ടി ഏജൻറ്റിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബാലറ്റ് പേപ്പർ നമുക്ക് കാണിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പം അവർ പ്ലാൻ ചെയ്യുമല്ലോ വോട്ടിൻ്റെ തിരിമറി ഒന്ന് നടക്കാണ്ടിരിക്കാനാണ് ഈ ഒരു സിസ്റ്റം ഓപ്പൺ ബാലൻസ് സിസ്റ്റം വരുന്നത് ഇപ്പം പാർട്ടി പ്ലാൻ ചെയ്യുവാണ് നിങ്ങൾ ഇന്നയാൾ പാർട്ടി നിർത്തുന്ന എ എന്ന് പറയുന്ന റെപ്രസെൻറ്റേറ്റീവിന് വേണം എന്ത് ചെയ്യാൻ മാക്സിമം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആരും മാറി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഓപ്പൺ ബാലൻസ് ഉണ്ട് പാർട്ടി ഏജൻ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റും പക്ഷേ ഇത് വേറെ ആരും കാണാൻ പാടില്ല തന്നെ അത് പാർട്ടിയിലെ തന്നെ വേറൊരാും അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിലെ ഒരാളും കാണരുത് കണ്ടാൽ അത് ഇൻവാലിഡായി മാറും അസാധുവാകും ഈ വോട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ബാലറ്റ് സിസ്റ്റവും കൂടെ രാജ്യസഭയിൽ ഉണ്ട് അപ്പോൾ ഇതാണ് രാജ്യസഭയിലെ മൊത്തത്തിലുള്ളൊരു വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം രാജ്യസഭേൻ്റെ ഇലക്ഷൻസ് കേരളത്തിൽ നിന്നുള്ളത് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ രാജ്യസഭേൻ്റെ ഒരു ഇലക്ഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതറിയാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്